രാമൻ രാമൻപിള്ളയ്ക്ക് പിണറായി വിജയൻ സംരക്ഷണം ഒരുക്കുമോ ജനം എല്ലാം സസൂക്ഷ്മം തന്നെ വീക്ഷിക്കുന്നുണ്ട് ദിലീപിന്റെ ഫോണിലെ തെളിവുകൾ നീക്കം ചെയ്ത വ്യക്തിയായ സായ് ശങ്കറിന് സത്യം പറയണമെന്ന ഒരു തോന്നൽ ഉണ്ടാവുകയും അദ്ദേഹം പോലീസുമായി സഹകരിക്കുകയും ചെയ്താൽ അന്വേഷണ ഏജൻസിക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുമെന്ന് അഡ്വക്കേറ്റ് അജകുമാർ പറയുകയുണ്ടായി സായ് ശങ്കറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന് കൂടുതൽ അന്വേഷണം നടത്താനും പല തെളിവുകളും കണ്ടെത്താനുമുണ്ട് സമയബന്ധിതമായി നടക്കുന്ന ഒരു അന്വേഷണമായതിനാൽ തന്നെ സായി ശങ്കറിന്റെ മൊഴി എത്രയും പെട്ടെന്ന് വേണമെന്ന് കോടതിയോട് ആവശ്യപ്പെടാൻ പോലീസിന് സാധിക്കും അതനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ രഹസ്യ മൊഴി തിങ്കളാഴ്ച തന്നെ രേഖപ്പെടുത്തിയതെന്നും അജകുമാർ വ്യക്തമാക്കി പ്രമുഖ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരാളുടെ വക്കാലത്ത് നമ്മൾ വാങ്ങിക്കുമ്പോൾ നിയമപരമായി അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന പരിരക്ഷ മാത്രമേ നൽകാൻ കഴിയൂ എന്നാണ് അഡ്വക്കേറ്റ്സ് ആക്ട് അനുസരിച്ച് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റൂൾസ് അനുസരിച്ചും അഭിഭാഷകർക്ക് സാധ്യതയുള്ളൂ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ പ്രതി വീണ്ടും തെളിവുകൾ നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ അതുപോലെയുള്ള നിയമപരമല്ലാത്ത ഏതെങ്കിലും പരിപാടിക്കോ പോയാൽ അയാളുടെ വക്കാലത്ത് ഉപേക്ഷിക്കാൻ അഭിഭാഷകർ ബാധ്യസ്ഥരാണ് കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ സൂചനയുള്ളതായി പൊതുസമൂഹത്തിന് അറിവില്ല വളരെ ശാസ്ത്രീയപരമായി തന്നെ അന്വേഷണം മുന്നോട്ടു പോകുന്നതാണ് കാണാൻ കഴിയുന്നത് ഇനി അതിനകത്ത് രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായാൽ അത് ഈ കേസിൽ വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അത്യാവശ്യമെങ്കിൽ മൊഴി നൽകാൻ തയ്യാറാണെന്ന് രാമൻപിള്ള അറിയിച്ചിട്ടുണ്ട് രാമൻപിള്ള എന്ന് പറയുന്ന വക്കീൽ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും പ്രതികൾക്ക് വേണ്ടി ഹാജരാവുന്ന ആളാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്ന് നിലവിലുള്ള നേതാക്കൾക്ക് എതിരായുള്ള കേസിലും അദ്ദേഹം ഹാജരാവാറുണ്ട് ആ രീതിയിൽ അദ്ദേഹത്തിന് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സംപ്രേഷണം കിട്ടുമോ എന്ന് പൊതുജനം വളരെ കാര്യമായി വീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു സമ്മർദ്ദവും ഈ സർക്കാരിൽ നിന്ന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലെന്നും അജയ്കുമാർ വ്യക്തമാക്കുന്നു അതേസമയം സായ് ശങ്കറിന്റെ വാക്കുകളിൽ പൊരുത്തമില്ലായ്മയുണ്ടെന്ന വാദമായിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത സാങ്കേതിക വിദഗ്ധൻ ഗംഗമേശ്വരൻ അഭിപ്രായപ്പെട്ടത് ദിലീപിനെ തെളിവുകൾ നശിപ്പിക്കാൻ സാങ്കേതികമായി സഹായിച്ചു എന്ന് പറയപ്പെടുന്ന സായ് ശങ്കറിന്റെ പല അഭിമുഖങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ പലതരത്തിലുള്ള പൊരുത്തമില്ലായ്മകളും കിടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു അക്കരെ നിന്നൊരു ഒരു എന്ന പടത്തിൽ ശ്രീനിവാസൻ പറയുന്നത് പോലെയുള്ള അവസ്ഥയാണ് ഇപ്പോൾ എന്ത് നല്ല മനുഷ്യൻ എന്ത് നല്ല കുലീനൻ എന്ന രീതിയിലേക്ക് ചിലരുടെ ചിന്ത മാറിയിട്ടുണ്ട് അദ്ദേഹം അഭിമുഖങ്ങളിൽ പറയുന്ന പല കാര്യങ്ങളും ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട് ഇ വേസ്റ്റ് എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഇ വേസ്റ്റിന് സാധാരണയായി ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇതെങ്ങനെ വന്നു തുടർന്നും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലും പൊരുത്തമില്ലായ്മ ഉണ്ടെന്നും ഗംഗമേശ്വർ അഭിപ്രായപ്പെടുകയുണ്ടായി ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ